Real Blogs in a Pudiri video like a Ella Vragan Swagada. Primary scholarship renewal application Jaina Denganyan and Namal in the Nokanada. Ada the Karinavasha scholarship to Gurkitiver, Evarsham Abesha Pudikal Madiaga. Adima Abeshikinava, fresh application registers Jaina Denganyan in the video, Idin Mumbai Chedi Tunda. Ada Karnata or Aringil Mundingil, Idin a link description box will code the Runda. Ada Karnada the Nella Dairikim. E video Adima Karnavar, each channel subscribe Jayamello. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൂഗിളിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു പേജാണ് കിട്ടുന്നത്. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ ഹോം എന്നത് ക്ലിക്ക് ചെയ്യുക. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൻ്റെ ഹോം പേജാണിത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ന്യൂ രജിസ്റ്റർ ലോഗിൻ എന്ന രണ്ട് ഓപ്ഷൻ കാണാം. അതിൽ ലോഗിൻ ക്ലിക്ക് ചെയ്ത് റിന്യൂവൽ 2021-22 ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു പേജായിരിക്കും ലഭിക്കുക. ഇതിൽ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തപ്പോൾ ലഭിച്ച ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡുമാണ് കൊടുക്കേണ്ടത്. ഇനി ആരെങ്കിലും ആപ്ലിക്കേഷൻ ഐഡി മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ ഐഡി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു പേജ് ലഭിക്കും. ഇവിടെ അക്കൗണ്ട് നമ്പറും ക്യാപ്ചർ കോഡും ടൈപ്പ് ചെയ്ത് ചെക്ക് ആപ്ലിക്കേഷൻ ഐഡി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഐഡി നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്ന മൊബൈൽ നമ്പറിലേക്കോ ഇമെയിൽ ഐഡിയിലേക്കോ ലഭിക്കുന്നതായിരിക്കും. ഇനി പാസ്വേഡാണ് മറന്നുപോയതെങ്കിൽ ഇവിടെ റിക്കവർ പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ലഭിക്കുന്ന ഈ പേജിൽ ആപ്ലിക്കേഷൻ ഐഡിയും ക്യാപ്ചർ കോഡും കൊടുത്ത് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് പാസ്വേഡ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പേജിൽ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് താഴെ കാണുന്ന ക്യാപ്ചർ കോഡും തെറ്റാതെ കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു പേജാണ് ലഭിക്കുന്നത്. ഇവിടെ അപ്ലൈ ഫോർ റിന്യൂവൽ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയൊരു പേജാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ കുട്ടിയുടെ പേര്, ഫാദേഴ്സ് നെയിം, കമ്മ്യൂണിറ്റി, പ്രസൻറ്റ് ക്ലാസ്, സ്കൂളിൻ്റെ പേര്, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ എന്നിവ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അടുത്തത് ആധാർ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. കൺഫേം ചെയ്യുന്നതിന് ഒന്നും കൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത സെക്ഷനിൽ ആനുവൽ ഇൻകം, ഇമെയിൽ ID, ഡേ സ്കോളർ എന്നിവ വന്നിട്ടുണ്ട്. അടുത്തത് ഈ വർഷം ക്ലാസ് തുടങ്ങിയ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിന് ലഭിച്ച മാർക്കിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കുക. അടുത്തത് അഡ്മിഷൻ നമ്പർ, അഡ്മിഷൻ ഇയർ, റോൾ നമ്പർ, സെക്ഷൻ എന്നിവ കൊടുക്കുക. അടുത്തത് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ ഫോട്ടോ ഒട്ടിച്ച് പ്രിൻസിപ്പളോ ഹെഡ് മാസ്റ്ററോ സൈൻ ചെയ്തതിന് ശേഷം ഇവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ട് ലഭിക്കുന്നതാണ്. ഇത് പ്രിൻ്റ് എടുത്ത് കുട്ടി സൈൻ ചെയ്തതിന് ശേഷം സ്കൂളിൽ കൊടുക്കുക. ഇതോടുകൂടി സ്കോളർഷിപ്പ് റിന്യൂവൽ പൂർത്തിയായി. ഇൻഫോർമേറ്റീവായ വീഡിയോ ഇങ്ങനെ വിശദമായി നിങ്ങളിലേക്ക് എത്തിക്കുക ഒരു ശ്രമകരമായ ജോലിയാണ്. അതിനാൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.